നമസ്കാരം മധ്യപ്രദേശിലെ ഗഞ്ച് ബസോഡയിലെ കത്തോലിക്ക സഭയുടെ സ്കൂളിന് മുന്നിൽ നടന്ന ഒരു പ്രതിഷേധം അക്രമാസക്തമാവുകയും കല്ലേറുണ്ടാവുകയും ചെയ്ത ഒരു സംഭവം സ്കൂളിന് നേരെ സംഘപരിവാർ ആക്രമണം എന്ന നിലയിൽ ഇന്നലെ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളും വാർത്തയാക്കിയിരുന്നു വളരെ നല്ല കാര്യമാണ് പക്ഷെ വാർത്തയുടെ എല്ലാ വശവും നമ്മൾ പരിശോധിക്കണമല്ലോ കുട്ടികളെ നമ്മൾ സ്കൂളിൽ വിടുന്നത് മതം പഠിക്കാനോ മതം മാറാനോ അല്ലല്ലോ കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾക്കനുസരിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം പക്ഷേ ഗഞ്ച് ബസോഡ സ്കൂളിൽ നടന്നതെന്താണെന്ന് മാധ്യമങ്ങൾ പറയാതെ പറയുന്നുണ്ട് സ്കൂളിൽ പഠിക്കാൻ ചെന്ന നാല് ഹിന്ദു കുട്ടികളെ രക്ഷകർത്താക്കളുടെ അനുവാദം പോലുമില്ലാതെ അധ്യാപകരും പുരോഹിതരും ചേർന്ന് മതപരിവർത്തനം നടത്തി ആദ്യ കുർബാന കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് പുറത്തുവിട്ടു ഈ ഫോട്ടോ കണ്ടാണ് തങ്ങളുടെ കുട്ടികൾ കർത്താവിൻ്റെ വഴിയിലായ കാര്യം രക്ഷകർത്താക്കൾ പോലും അറിയുന്നത് വിഷയത്തിൽ സംഘപരിവാറിനെതിരെ ആക്രോശം മുഴക്കുന്നവരുടെ കുട്ടികൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ അവർ മിണ്ടാതിരിക്കുമോ അതുപോട്ടെ വാർത്തകൾ ചാനലുകൾ അവരവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് അവതരിപ്പിക്കുക കേരളത്തിൽ സ്വാഭാവികമാണ് കാരണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു രാഷ്ട്രീയ ചായ്വുണ്ട് പക്ഷേ കേരളത്തിൽ പത്തനംതിട്ടയിലെ സെൻറ്റ് ജോർജ് സ്കൂളിൽ കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കുട്ടികളെ തടഞ്ഞു നിർത്തി നിർബന്ധപൂർവം അയാം ബാബറി എന്ന പോസ്റ്റർ പതിപ്പിച്ച സംഭവം നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നില്ല എന്നത് അതിശയോക്തി ഉണ്ടാക്കുന്നതാണ് ഉത്തരേന്ത്യയിലെ സംഭവങ്ങളെ വ്യാപകമായി ഉയർത്തിക്കാട്ടുകയും എന്നാൽ കേരളത്തിൽ ഏതാണ്ട് അതേ ഫ്രീക്വൻസി ഉള്ള വാർത്ത കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് മാധ്യമ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാകുന്നില്ല മതത്തിൻ്റെ തീവ്രവാദവൽക്കരണം കേരളത്തിൽ വളരെ വ്യാപകമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ രാഷ്ട്രീയം ഉൾപ്പെടെ സർവ മേഖലകളിലും അവർ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതിനവർക്ക് കാര്യക്ഷമവും സംഘടിതവുമായ പ്രവർത്തനങ്ങളുണ്ട് ഇതിനവർക്ക് സംഘടിതമായ ഒരു നേതൃത്വമുണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ ചെയ്തികൾക്കെതിരെ ഒരേ സമയം സർക്കാരിനെയും മാധ്യമങ്ങളെയും നിശബ്ദരാക്കാൻ അവരുടെ നേതൃത്വങ്ങൾക്ക് കഴിയുന്നു പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഭരണകൂടത്തിനും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും സെൻസറിങ് ഏർപ്പെടുത്തുന്ന സംഘടനകൾക്കെതിരെ മുസ്ലിം ജനസാമാന്യവും ഇനിയും പ്രതികരിക്കാതിരിക്കരുത് കാരണം ഈ നാടിൻ്റെ ദേശീയ താൽപര്യങ്ങൾ നെഞ്ചിലേറ്റിയ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ മുസ്ലിം ജനത ഇവിടെയുണ്ട് സ്വന്തം സമുദായത്തിലെ വർഗീയവൽക്കരണത്തിൻ്റെ ഇരയാകാൻ പോകുന്നത് മുസ്ലിങ്ങൾ ഓർക്കണം കാരണം വിദ്യാസമ്പന്നരായ അനേകം യുവാക്കളാണ് തീവ്രവാദത്തിലേക്ക് വഴുതി വീഴുന്നത് നിരോധിത സംഘടനയായ സിമിയുടെ പുതിയ രൂപമായ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അവരുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയുടെയും ചെയ്തികൾ പലപ്പോഴും മുസ്ലിം സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുകയാണ് കേരളത്തിൽ ഈ തീവ്രവാദത്തിന് തഴച്ചു വളരാനുള്ള സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുണ്ട് നിക്ഷേപം തീരെയില്ലാത്ത സംസ്ഥാനമാണ് കേരളം അത് സൃഷ്ടിച്ചിരിക്കുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കുറവും തീവ്രവാദ സംഘടനകളുടെ വെള്ളവും വളവുമാണ് എന്നോർക്കണം വികസന പദ്ധതികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് ഇതിന് ഉദാഹരണമാണ് ഭരിക്കുന്ന ഇടതുപക്ഷമാകട്ടെ യു ഡി എഫ് ക്യാമ്പിലുള്ള മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളെ തളർത്താൻ അവർ മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയത പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു രാഷ്ട്രീയ അടവെന്ന നിലയിൽ ഇതൊരു തരത്തിൽ തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിയലാണ് പ്രത്യാഘാതം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കും എന്നോർമ്മപ്പെടുത്തുകയാണ് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്